ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പൊ എത്തക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖാന്ന് അങ്ങോട്ട് വിചാരിച്ചിട്ടുണ്ടാ. അപ്പൊ ഇങ്ങോട്ട് നോക്കിയാണ് ഇനിയാൾ എൻ്റെ കൈക്കലുള്ള ഒരു ഉണ്ട. ഈ ഉണ്ട എന്നയാളെ നല്ലൊരു പഞ്ഞിക്കെട്ട് സാധനമാണ് കേട്ടാ. ഈ ഒരു പഞ്ഞിക്കെട്ട് സാധനം എന്നയാളെ മുറിച്ചിട്ട് അങ്ങോട്ട് നോക്കിയാണ് എന്തോ ഒരു മിനുസുള്ള ഒരു മുതല്. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പണിയില്ല. എന്നാലും ഈ നോമ്പറക്കണ നേരത്തിനൊക്കെ എന്നയാളെ ഒരു ഒന്നാം നമ്പർ സാധനമാണ്. ഏത് പല്ലില്ലാത്ത മാമാർക്കും പാപ്പാർക്കും ആണ്ട് തിന്നാൻ എന്തൊരു സുഖമെന്നറിയാം. എന്നാലും അതിൽ മധുരം അങ്ങനത്തെ മുതലൊന്നും ഇട്ടില്ലേനും. അപ്പൊ ഏതായാലും കൊണ്ട് വെക്കാൻ നമ്മൾ പെരയിൽ ഔത്ത് അടുക്കളയിൽ ഉള്ളിക്കൊട്ടിയിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഉണ്ടാക്കണമെങ്കിൽ ഒരു പണി ഞങ്ങൾക്ക് എപ്പം ആണെങ്കിലും ഉണ്ടാക്കാം. നോമ്പർക്ക് ഒരു 10 മിനിറ്റ് മുതൽ ഉണ്ടാക്കാം. ഏതായാലും കൊണ്ട് വെക്കാണ് ഒരു ഉള്ളി ഉണ്ടല്ലോ, ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉള്ളിൻ്റെ പൈതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് ഇമ്മാതിരി മുതലൊന്നും ഒരുപാട് മാണ്ടട്ടാ. പിന്നെ എനിക്ക് ഈ ഉള്ളി സാധനം ഒരുപാട് ഉപയോഗിച്ചേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു പൈതി ഉള്ളി ഇതേമാതിരി ഒന്ന് അരിഞ്ഞ് കാണ്ട് അയക്ക് ഒരു പച്ചോളം ഇതേമാതിരി മുറിച്ചിട്ട് കാണ്ട് കുറച്ച് കൊത്തമ്പാലിപ്പൊടി ഇട്ടുകയാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകയാണ്. ഇതേക്ക് മുളമ്പൊടി മാണ്ട, ഇഞ്ചി മാണ്ട, വെള്ളുള്ളി മാണ്ട, അമ്മാതിരി മുതലൊന്നും മാണ്ട. പിന്നെ ഇതേക്ക് ഇട്ട് കൊടുക്കണ എത്താന്ന് വെച്ചാൽ കരിയേപ്പിൻ്റെ ഇട്ട് കൊടുക്കണം ചേട്ടാ. ഇതേക്ക് നല്ലൊരു ചായ കിട്ടണ മുതലെത്താന്ന് വെച്ചാൽ മല്ലിച്ചപ്പാണ്. ഇത് മാണിക്ക് ഇട്ട് കൊടുത്തോളി, നിങ്ങളെത്തുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്തോളി. ഉണ്ടായി ഇട്ട് കൊടുത്താണ്ടല്ലോ പിന്നെ ഇതിന് വല്ലാത്തൊരു രസം കിട്ടും, അത് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ ഇതൊക്കെ റെഡിയായി വന്നപ്പോൾ തന്നെയാളെ ഞാനൊരു ഉരുളങ്കേങ്ങയും അത്യാവശ്യം വലുപ്പമുള്ളൊരു വല്യാപ്പ് ഉരുളങ്കേങ്ങ ഇനി. അപ്പോൾ ആ ഉരുളങ്കേങ്ങ ഞാനിതൊക്കെയാണ് മൂന്നാല് ചീന്താക്കിയാണ് ഇതിലാണ്ടിട്ടാണ് മൂന്നാല് കൂക്കൂക്കി ഇനിയാളെ ഇത് നിങ്ങളുടെ ബന്ധുകാണ്ട് ചളി പിടിച്ച് അപ്പിളി അയക്കണേ. ഇനിയിപ്പോൾ ഇതിൻ്റെ തോലൊന്ന് ഊരണ്ട, ഇത് പെറുക്കിയാൽ മതി. അത്രക്കും അയക്കണേ നല്ല പൊടിയുള്ള തരിയുള്ള ഉരുളങ്കേങ്ങ. ചിലത് കാണാൻ ഒരു വളർത്ത് കൂണ്ട് നിൽക്കണമെന്നാൽ ഇത് നല്ലതാട്ടെ. നമ്മൾ പത്തക്കെങ്ങും ഉണ്ടാവുമല്ലോ, ചിലത് നല്ല തരിയുള്ളത്. അതേമാതിരി തന്നെ എന്തോ ഒരു ഇതുണ്ട് അറിയാം, പെരിഞ്ച് ചൂടാന്നെയാളെ ചൂടോണ്ട് തൊടാൻ പേച്ച. ഏതായാലും ഞാൻ ആ തോലെ കണ്ട് ഊരിക്കണേ. ഇനിയിപ്പോൾ ഈ ചൂട് കൊടുക്കാനാണ്ട് കുത്തി കൊടുക്കാൻ വിചാരിച്ചാണ്ടാണേ. കുത്തി കൊടുക്കുമ്പോൾ ചൂടുണ്ടെങ്കിൽ വേണ്ട അടിയും. പിന്നെ ആ ലോകം എന്തും ചെയ്തിങ്ങണേ. അപ്പം ഞാൻ ആ മന്ദകോല എടുത്താണ് ഇങ്ങോട്ട് വെക്കണേ. മന്ദകോല എന്നാണ്ട് വെക്കണുള്ളൂ. അപ്പോൾ അങ്ങോട്ട് താന്ന് പോവുക, പഞ്ഞായി കാണാണ് പോവുക. അതൊക്കെയാണ് അപ്പം നിങ്ങൾ ചൂട് കൊടുക്കാൻ തന്നെ ഉണ്ട് ഇളക്കിക്കോൾ ഉടച്ചാൽ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് മന്ദം പോലെ ഞങ്ങൾ നിങ്ങൾ കൈജോണ്ടി പിച്ചാൽ വേണ്ടി കൈജോണ്ടി പിച്ചുമ്പോൾ ഇതാണ് ചൂടാവും. ആ ഞാൻ നല്ലൊരു പണി അറിഞ്ഞാൽ നമ്മൾ ഇതുണ്ടല്ലോ എത്താണ് ഇഞ്ചും പച്ചളൊക്കെ ചതുക്കണ ആ ഒരു അമ്മീൻ്റെ കുട്ടി ആ ഒരലിൻ്റെ ആ കുട്ടി എടുത്ത് കാണ്ട് ഇങ്ങനെ കുത്തിയാൽ മതി. എന്നാൽ പിന്നെ കൈക്ക് ചൂടാവില്ല. മന്ദകോലിനെ കാട്ടി ഒന്നാം നമ്പർ സാധനമാണ് അത്. അടുത്തോളം എന്നെയാളെ ഈ മന്ദകോല് പേയാണ്ട് കേക്കട്ടല്ല. ഞാൻ അതിൻ്റെ ഈ ഇടുക്കിലൊക്കെ ഈ ഇതുണ്ടല്ലോ ഉരുളങ്കേങ്ങ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് മോറിയാൻ നന്നാവില്ല. അപ്പം ഞാൻ ഇമ്മാതിരി കെതിയേട്ട മുതലൊക്കെ വേണ്ട കേക്ക് വെക്കല. ഏതായാലും അതാണ് കേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇനി ഉടച്ച ഉരുളങ്കേങ്ങ ഉണ്ടല്ല നമ്മൾ ഈ ഇതാക്കി വെച്ചിന് ഈ ഒരു സാധനം ഉണ്ടല്ലോ അത് കണ്ടിട്ട് കൊടുക്കല്ലേ. അപ്പോൾ ഉരുളങ്കേങ്ങ നല്ലോ ഉടക്കണം, ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. അപ്പോളിത് നമ്മളെ മുതൽ പഞ്ഞിക്കെട്ടാവുള്ളൂ കേട്ടാ. പിന്നെ അതിക്ക് ഇട്ട് കൊടുക്കണം ഇങ്ങോട്ട് വെക്കാൻ ഇനിയാളെ ഈ മുളമ്പൊടി ഇട്ട് കൊടുക്കണം. ഞങ്ങളെടുത്ത് ഈ സാധനം ഞാൻ മുളമ്പൊടി തന്നെ ഇട്ട് കൊടുത്തോളിട്ടാ. മുളമ്പൊടിക്ക് പകരം ഞാൻ നമ്മളെ ഉണക്കൽ മുളക് പൊടി ഒന്നാണ്ട് ഇതാക്കി വെച്ചിരുന്നു കേട്ടോ, ചില്ലാക്കി വെച്ചിരുന്നു. അത് ഇതൊക്കെ പറയുന്നത് അവ അത് ഏതായാലും അതാണ് ചെയ്ത് കണ്ട് അതാണ് കൊടുത്തിട്ടാണ് ഒരു സ്പൂൺ അര സ്പൂൺ. അപ്പോൾ അര സ്പൂണ് ഈ ഉണക്കരുമോള് പൊടിച്ച് ഈ നമ്മൾ മിക്സിന് ചാറിട്ടാണ് ഒന്ന് ഒതുക്കിയത് ചില്ലി. പിന്നെ നോക്കിയാണ് ഒരു രസം ഇപ്പ് ഇട്ട് കൊടുത്തുകാണ്ട് പിന്നെ ആ ഉരുളങ്കേങ്ങ പിങ്ങിയ വെള്ളം ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഉരുളങ്കേങ്ങ നല്ലോണം കെക്കിയിട്ട് പിങ്ങണം, എന്നാൽ ഈ വെള്ളം നമുക്ക് എടുക്കാം. അങ്ങനെ പിങ്ങിയ ആ കെക്കിയ വെള്ളമാണ്ട് തീക്ക് അല്ല പിങ്ങിയ വെള്ളം തീക്കാണ് പാർന്നു കൊടുത്തപ്പോൾ എത്തായി ആ ഉരുളങ്കേങ്ങൻ്റെ സത്തും പുളിയും വിറ്റാമിൻ ഒക്കെ നമുക്ക് തന്നെ കിട്ടുകയും ചെയ്ത്. എന്നിട്ട് പിന്നെ തീക്കാണ് പാർന്നു കൊടുത്തത് വെച്ചാൽ ഈ ഉരുളങ്കേങ്ങ നല്ല പൊടിയുള്ളതുകൊണ്ട് ഭയങ്കര ഉറപ്പ്. അപ്പം ഞാൻ എത്തട്ട് ഉറപ്പല്ല ഒരു ടൈറ്റ്. അപ്പോൾ ഞാൻ ലൂസാക്കാൻ വേണ്ടിയിരുന്ന് നല്ലൊരു ചളി പുളിയായി കിട്ടും ചോദിച്ചല്ലോ അതിന് വേണ്ടിയിട്ടാണ് ആ വെള്ളമാണ് പാർന്നത്. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ എടുത്ത് വെച്ചിക്കാണ്ട് ഈ ഒരു നേരത്തേ പാർന്നു തള്ള വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതേമാതിരി നമ്മൾ പൂളൊക്കെ കുത്തി കൊടുക്കുമല്ലോ അത് ഇറച്ചി മുളിയും വെക്കുമ്പോൾ അതേമാതിരി ഇങ്ങോട്ട് ഉറച്ചോളിട്ട് അതൊക്കെ നിസ്സാറായിക്കണം. അപ്പം നമ്മൾ അടുത്ത പരിപാടി ഇങ്ങോട്ട് നോക്കിയാണ് ഇന്നയാളെ ഒരു ബ്രെഡിൻ്റെ ചേല് ഇമ്മാതിരി ബ്രെഡ് മനുഷ്യന്മാർ ഇങ്ങോട്ട് നോക്കിയാണ് എൻ്റെ എല്ലാതിൻ്റെയും ഒരു ഒരു സൈഡ് നോക്കിയാണ് ഈ ചുക്കി ചുളിഞ്ഞു കാണി എത്തിനും വെച്ചാൽ കണ് ഇങ്ങോട്ട് നോക്കിയാണ് ഈ സൈഡ് നല്ല മട്ട ആ സൈഡൊക്കെ അല്ല സാറുണ്ട് കേട്ടോ. ഈ സൈഡ് ഇങ്ങോട്ട് നോക്കിയാണ് ഇന്നയാളെ ഒരു ജാതി നമ്മൾ എത്താപ്പത്തിന് പറയാ ഒരു മൂന്ന് തീയിൽ കുത്തുള്ളിക്കാണ്ട് പോയിക്കണേ. എന്നിട്ട് ഇപ്പം ഇതിൻ്റെ നോക്കിയാണ് ഇതിപ്പോൾ നമ്മൾ സാധാ നല്ല തീയിലാണ് ഈ സൈഡൊക്കെ സാറായി കിട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്കിങ്ങനെ നടും ഇങ്ങനെ ഇങ്ങോട്ട് സൈഡാക്കി ചെത്തിയാൽ തന്നെ നാല് കണ്ട നമുക്ക് കിട്ടും. പറഞ്ഞിട്ട് കാര്യം ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ഇത് ഉസാറായി കിട്ടണില്ല. എന്നിട്ട് നോക്കിയാണ് എല്ലാത്തിൻ്റെ സൈഡ് ഇതുപോലെ ബ്രെഡ് ഒന്നായിട്ട് പാക്കാക്കുമ്പോൾ ഇങ്ങനെ ചുരുണ്ട് അത്യം ഒടിഞ്ഞ് നിൽക്കണതാണേ കാര്യേ. നമുക്ക് മാതിരി പണിയെടുക്കുമ്പോൾ വലിയ ഗതിയാടാ കുട്ടിക്കോളി. ഇതൊക്കെയാണ്
അപ്പൊ നിങ്ങൾ ഇത്ര നല്ല ബ്രെഡാണ്. ഇതേമാതിരി ഒരു ഭാഗം ചുരുണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത്തെ ഇതാണ് എൻ്റെ ഇതൊക്കെയാണ് ഈ ഇടങ്ങേറ് കണ്ടിട്ട് ചുരുണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നടു കൂടിയാണ് ചെത്തിക്കാണ്ട രണ്ട് കണ്ടുകൊടുത്തോളേ തന്നെയാളെ ഞാൻ കഴിച്ചണം. ഇത് ഒരു സൈഡാക്കി എടുക്കുകയാണ്, കാരണം കഴിച്ചൂല അത് ഇതാക്കാൻ. പിന്നെ നമുക്കിത് സൈഡ് എടുത്ത് ചോദിച്ചാൽ നമുക്ക് പേപ്പോന്നുമില്ല, നമുക്കത് ആവശ്യമുണ്ട്. ഇത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണം. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് രണ്ട് സൈഡും കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ ഈ ഇതുണ്ടല്ലോ ചുറ്റോടിയിട്ടുള്ള കാപ്പി കളറ്, ആ കാപ്പി കളറ് മാത്രമേ നമുക്ക് ബ്രെഡ് ക്രംസിന് എടുത്താൽ മതിയേനെ. ഇതിപ്പോൾ ആ സൈഡ് ഒന്നായിട്ടായതുകൊണ്ട് ഞാൻ ഒന്നായിട്ട് എടുക്കുകയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിക്ക് അത്യാവശ്യം ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് പിന്നെ ബേജാറില്ല. എന്നാലും ഇതിൻ്റെ കാണുമ്പോൾ നട്ട പിരാന്ന് പിടിച്ചാണ് ബ്രെഡ് കണ്ടീന ഒരു ചായ ഒരു ചേല്. ഏതായാലും ഞാൻ അതുകൊണ്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കട്ടിംഗ് ബോർഡ് വെറുതെ മാറ്റാൻ വേണ്ടിയിട്ട് ആ കട്ടിംഗ് ബോർഡ് മത്ത് ആ കണ്ടങ്ങളൊക്കെ ഒന്ന് എടുത്തുകണേ. ഇനിയൊരു പണിയില്ല കേട്ടോ, വലിയൊരു പണി തീരും പണി, ചെറിയൊരു പണിയുള്ളൂ. അതും കൂടി ചെയ്താൽ നമുക്ക് നോമ്പ് പറക്കുമ്പോൾ ഉസാറൊരു കടിയുണ്ടാവും. അപ്പോൾ പ്രഗ്രംസ് അതിക്ക് നല്ലോണം നല്ല പൊടിയാണ് കേട്ടോ. ഞങ്ങളുടെ പ്രഗ്രംസ് കുറച്ചൊന്നും പൊടിഞ്ഞാൽ പോരാ, നല്ലോണം പൊടിയാണ്. അപ്പോൾ ഒരുക്ക കറക്കി വിടുമ്പോൾ തന്നെ ഒന്ന് രണ്ടായിട്ട് നല്ലോണം കറക്കിക്കാൾ വേണ്ടി അപ്പോൾ സാറായിട്ട് അങ്ങോട്ട് പൊടിയും ഇതകണ്. അപ്പോൾ എന്നോട് ഇപ്പോൾ ഇന്നലെ ആരോ കമൻ്റ് കൂടി ചോദിച്ചത് തന്നെ ബ്രെഡ് കൊണ്ടും ഉരുളങ്കയും കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റണ, ബ്രെഡും ഉരുളങ്കയും ഒക്കെ പ്രത്യേക ഒരു സാധാണല്ലോ. നമ്മൾ പോയി നോമ്പറക്കണ നേരത്തിന് ഉണ്ടാക്കിയാലും എത്ത് ഉണ്ടാക്കിയാലും ബ്രെഡ് അതേമാതിരി ഉരുളങ്കയും ഈ രണ്ട് സാധനം വെച്ചാൽ എത്ത് ഉണ്ടാക്കിയാലും നല്ല രസം തന്നെയാളെ. അപ്പോൾ അത് മാണം മൈമോ, അല്ലാതെ ഈ മൈദപ്പൊടി കൊണ്ടുള്ള കളി നിർത്തുന്നു പറഞ്ഞു കാണും. മൈദപ്പൊടിയും വെളിച്ചെണ്ണയും ഓയിലും അതൊന്നും ഇപ്പോൾ ഈ നോമ്പറക്കണ നേരത്ത് ശരിയാവില്ല. ഇമ്മാരത്തെ എന്തെങ്കിലുമൊക്കെ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാട്ടി കൂട് കാരണം. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചത് അങ്ങോട്ട് നോക്കി എൻ്റെ ഹെൽത്തി എന്ന് പറഞ്ഞാൽ ഒന്നാം നമ്പർ ഹെൽത്തിയാണ്. ഇത് കൂടെ നോക്കി അയമാണ് ഇട്ടത്. അയമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തില്ലിയെങ്കിൽ മാണ്ട ഉണ്ടെങ്കിൽ എടുത്തോളി അയമ അയമോദകം അയ്യാസുള്ളവർക്കൊക്കെ ഉസാറ സാധനമാണ്. അപ്പം ഞാൻ ഇതിക്ക് നോക്കിയാണ് ഒരു ഒരു മുക്കാൽ ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് കോതമ്പപ്പൊടി അല്ലാത്ത മൈദപ്പൊടി, മൈദപ്പൊടി എടുത്തുകൊണ്ട് ഇനി കോൺഫ്ലോർ മൈദപ്പൊടി കൂടി വേണമെങ്കിൽ കൂട്ടിക്കോളി, അതിൽ മൈദപ്പൊടി ഒറ്റയ്ക്ക് എടുത്തോളി. ഇനി കോതമ്പപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഞാൻ എടുത്തുകൊണ്ട് മുക്കാൽ ഗ്ലാസ്സോളം എടുത്തുകൊണ്ട് കുറച്ചീച്ച വെള്ളം പാരിണ്ടിട്ട് അതിക്ക് അപ്പോളേ അയമ്മ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇട്ടെടുത്തോളി, അല്ലെങ്കിൽ കരിഞ്ചീര ഇട്ടെടുത്തോളി, നല്ല രസാട്ടാ. അപ്പോൾ കരിഞ്ചീര അയമ്മ എന്തെങ്കിലും ഒന്ന് ഇട്ടെടുത്താളി. പിന്നെ ഇതിക്ക് കുറച്ച് ഇപ്പും കൂടി അങ്ങ് ഇട്ടെടുത്തുകൊണ്ട് ഈ ഒരു മാക്ക് പാകത്തിന് ഇപ്പും കൂടി ഇട്ടെടുത്തുകൊണ്ട് ഒന്നങ്ങോട്ട് ഒരു അത്യാവശ്യം ഒന്നൊന്നര ഗ്ലാസ് വെള്ളം പാർന്നാണ്ട് അങ്ങോട്ട് നീട്ടിയാണ് കലക്കി കൊള്ളിട്ടാ, അല്ലാതെ കുറുന്നനാക്കി കലക്കണേ കുറച്ചും കൂടി വെള്ളം പാർന്നിങ്ങനെ അത്യാവശ്യത്താ. ഇത്ര ഉണ്ടായിക്കോട്ടെ, ഇത് നമുക്ക് ആവശ്യം ഉണ്ടാവേ ഒരു ഒന്നൊന്നര ഗ്ലാസ്. അപ്പോൾ ഇതിക്ക് ഇപ്പം കുറവേ ഇനി, അപ്പോൾ ഇപ്പം കുറവല്ല, ഞാൻ ആദ്യം കുറച്ചിട്ടെടുത്തിട്ടുള്ളൂ. ഇനി പിന്നെ കുറച്ചും കൂടി വെള്ളം പാർന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ടെടുത്തുക്കണം. അപ്പോൾ ഇപ്പോഴൊക്കെ പാകത്തിനുണ്ടായിക്കോട്ടെ. അങ്ങനെ ഈ ഒരു പരിപാടിയും കൂടി കഴിഞ്ഞ് ഇനി നമുക്ക് കട്ടിംഗ് ബോർഡ് ഞാനാണ് മാറ്റി വെച്ചതേന് ഇനിയാളെ. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഒരു കേതിയാണ് ഈ കട്ടിംഗ് ബോർഡ് നടന്നു നിന്നാൽ. അപ്പോൾ മാറ്റി വെച്ചതിന് പിന്നെ എനിക്കിങ്ങനെ തോന്നുന്നു ആ ബ്രെഡ് ഇതിമ വെച്ചിക്കാണ്ട് നമുക്ക് ആ സാധനം തേക്കാലോ വിചാരിച്ച്. അപ്പോൾ ഈ സാധനങ്ങൾ ഈ കൂട്ട് ഇതൊക്കെയാണ് ഈ ഇത് ഇങ്ങനെയാണ് വെച്ചിക്കാണ്ട് തന്നെ ബ്രെഡ് തിന്നാൽ നല്ല രസമാണ്. കുറച്ച് മയോനൈസും എന്താണ് തക്കാളി സോസൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലേ പറയാനുണ്ടോ, വേണമെങ്കിൽ കുറച്ച് ചിക്കനും കൂടിയാണ് കിട്ടിക്കാണ്ട് ഇതിക്കാണ്ട് ഉച്ചിട്ടാലുണ്ടല്ലോ അത് പോ ഇതാക്കും ഒത്തും വേണ്ടതും വെച്ചിക്കാണ്ടാണ് നമ്മൾ ബർഗറൊക്കെ തിന്നണമായിരുന്നു തിന്നാൽ അത്രക്കും രസമാണ്. ഇനിയിപ്പോൾ അതൊന്നും അല്ലെങ്കിൽ കുറച്ച് ഇതുണ്ടായാൽ മതി, തക്കാളി സോസ് ഉണ്ടായാൽ തന്നെ മതി, ഇത് ഇങ്ങനെ നല്ല രസമായിട്ടാവും. അപ്പം നമ്മൾ തിന്ന് ബ്രെഡും കൂട്ടി ബേച്ചൊക്കെ എടുക്കേണ്ടത് കാരണം അതാണ് അതിൻ്റെ ഒരു മട്ടത്തിനും ഒരു ചൊറുക്കിനും കിട്ടുന്നത്. ഇതൊക്കെയാണ് ഇതേമാതിരി ഇങ്ങോട്ട് തേക്കട്ടോ, ഇത് തേച്ചാൽ തന്നെ ഇതൊക്കെ ഇതിന് നല്ല രസം കിട്ടും. ഇപ്പം ഒരു വിധക്കാർക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇത് നല്ലോണം ഇങ്ങോട്ട് തേച്ച് കൊടുക്കല്ലോ. അപ്പോൾ ബ്രെഡ് ആദ്യം തന്നെ നനക്കൊന്നും ചെയ്തിട്ടാ. പിന്നെ ഒന്നാമതുള്ള കൊണത്തേച്ചതിക്ക് മുട്ട മാണ്ട ഒന്നും മാണ്ട, മുട്ട മാണ്ട ചിക്കൻ മാണ്ട ഒരുവിധം പരിപാടികളിലൊക്കെ. ഇപ്പോൾ ഇന്നോടനെ ചിലവരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് മൈമോ വേറെ ഓരോ ചാനലിൽ പോയാൽ ചിക്കനോണ്ട് ഒരു കളിയാണ്, നമുക്കാണ് ഒരു കിലോ ചിക്കൻ കിട്ടണ ഒരുപാട് പ്രയാസമാണ്, പിന്നെ മുട്ട അങ്ങനത്തെ ഒക്കെ ഇല്ലാത്ത എന്തെങ്കിലും എളുപ്പമുള്ളതെന്ന് പറയുമ്പോൾ ചിക്കനോണ്ട് ഇല്ലാത്ത മാണെന്ന് തന്നെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഇന്നായിക്കോട്ടെ ചിക്കൻ മാണ്ട, ചിക്കനോണ്ടുള്ള അല്ലെങ്കിലും ഞാൻ വല്ലാതെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങോട്ട് നോക്കിയാണ് ഇതിങ്ങനെ ഒട്ടിച്ചതിൻ്റെ ശേഷം നമുക്ക് ആ ബ്രെഡ് എടുത്തുകൊണ്ട് ഇതിലാണ് മുക്കുക. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചുകാണ്ട് തന്നെ മുക്കിയാൽ മതി. ഉടഞ്ഞി ചാടുന്നോ പൊട്ടിച്ചാടുന്നോ ഒരു ബേജാറുങ്ങളാകണ്ട, എത്തും ആവില്ല. എന്നിട്ട് നോക്കിയാണ് നമ്മൾ ആ പ്രോഗ്രാംസ് ഉണ്ടല്ലോ അതിലിട്ടുകാണ്ട് ഇതേമാതിരി ഇങ്ങനെ ഇതാക്കുക, ഒന്നിങ്ങനെ അമർത്തി കൊടുക്കണം കേട്ടാ. രണ്ട് ഇതാ ഈ നടു പിടിച്ചാണ്ട് അമർത്തണം, അതേമാതിരി തന്നെ പ്രോഗ്രാംസിൽ മുക്കണ ആ സൈഡൊക്കെ ഒന്ന് അമർത്തണം. ഓവറായിട്ട് അമർത്തണ്ട, ആവശ്യത്തിൽ ഇങ്ങനെ അമർത്തി കൊടുത്ത് കൊടുക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ സെറ്റായി വരും. ഇതൊക്കെയാണ് ഈ നമ്മൾ ഈ ഉരുളങ്കിങ്ങിന് ഇതിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉള്ളിൽ പൊട്ടിക്കാണ്ട് നല്ലോണം പുറത്തേക്ക് കണ്ട് നല്ല കവർ ചെയ്ത് ഇങ്ങോട്ട് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പ്രോഗ്രാംസിൽ നല്ലോണം ഇങ്ങനെ കുത്തി 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 മുക്കണത്. ഇതൊക്കെയാണ് ഇതൊരു സാറായി ഇപ്പം നല്ല കട്ടിക്കനായില്ലേ, ഇപ്പം നല്ല സ്പോഞ്ച് പോലെ നിൽക്കാൻ നിങ്ങാണ്. ഇതിൻ്റെ ഉള്ളത്തെ നല്ല മുതൽ തന്നെയാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കൊരു ബസീക്ക് വെച്ചെടുക്കുക. പിന്നെ എനിക്ക് തോന്നി കട്ടിംബോർഡ് ഇവിടുന്ന് മാണ്ടാന്ന്,
ഇത് വലിയൊരു ശല്യമായി തോന്നുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഈ ബസ് ഈ പിന്നെ ഈ ഗ്ലാസ്സിൻ്റെ ബസ് കിട്ടിയപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. ഈ രീതിയിൽ വെച്ചിക്കാണ്ട് നമുക്ക് ബ്രെഡ് ശരിയാക്കാൻ വിചാരിച്ച് കട്ടിംബോർഡ് മാറി കേട്ടോ. കട്ടിംബോർഡ് പഠിച്ചാലേ ഇത് വല്ലാത്തൊരു ഒന്നും കൂടി ചെറിയ കട്ടിംബോർഡ് വാങ്ങണം എന്ന് എങ്ങനെ വിചാരിച്ചില്ല. ഒരു വലിയ ആപ്പ കട്ടിംബോർഡ്. അപ്പോൾ ഞാൻ ചെറുത് ഇനിയൊന്ന് പിടി പോകുമ്പോൾ ചിലപ്പോഴൊന്നും ഇനിയാണ് ചെറുതാണ് കിട്ടിക്കിട്ടൂല്ല. വല്ല വലിയ മാർക്കറ്റിലൊക്കെ പോയിട്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പാത്രവും സാധനമൊക്കെ കിട്ടുള്ളൂ. ചെറുതിലൊന്നും പോയാൽ ഒരുവിധം ഒന്നും കിട്ടൂല. അപ്പോൾ ഞാൻ ഏതെങ്കിലും ആട്ടോ ഒഴിവല്ല ഇപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പോയി കണ്ട് കുറേ സാധനം ഉണ്ട് മാങ്ങാൻ വേണ്ടി നിൽക്കണം. വിചാരിച്ചാന്നല്ലാതെ വിചാരിച്ച് കഴിഞ്ഞാൽ ഇനി ഒന്ന് മാങ്ങാൻ പോകാണ്ട് ഒഴിവോലെ. പിന്നെ ഇനിയിപ്പം എന്നോട് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് എത്ര മൈമോ ഡ്രസ്സൊന്നും എടുക്കണില്ല, തുണിയിപ്പം എടുക്കണില്ല, ആക്കൊന്ന് വീഡിയോ കാട്ടണട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ തന്നെ എന്നെയാണ് ഒരു ഒഴിവ് മാണ്ടേ. നേരാണ്ട് പൊളുത്താൽ തന്നെ നമുക്കൊന്ന് ഇപ്പം നോമ്പുമല്ലേ, അങ്ങനാണ്ട് ദിമ തന്നെ കിടന്ന് കെട്ടി മറിയാൻ പറ്റില്ലല്ലോ വിചാരിച്ചാണ്ട് അയി നമുക്ക് നോമ്പല്ല പോവോ ആ റമദാൻ മാസമാണ്ട് പോണ പോക്കല്ലേ വിചാരിച്ചാണ്ട് അയിമ കുറച്ചൊക്കെ ഒരു ഇതൊക്കെ മാണ്ടേ നമുക്ക്. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ നിന്ന് വരുമ്പോഴത്തേനേ പിന്നെ ഇതിന് നേരം പോകും. ഇതുകൂടി ചെയ്താൽ പിന്നെ തുണി കുപ്പ എടുക്കാൻ പോകും, ഒഴിവ് കിട്ടണില്ല എന്നും വിചാരിച്ചു. അപ്പം ഏതായാലും നിങ്ങളെ പറിച്ചിൽ പോലെ തന്നെ ഞാൻ വീഡിയോ എടുക്കണ്ട് കേട്ടാ, ഡ്രസ്സ് എടുക്കണ വീഡിയോ ഒക്കെ എടുക്കണ്ട്. ഞാനത്തടുത്ത് നിങ്ങൾക്കൊക്കെ കാട്ടിത്തന്നെ പിന്നെ കഴിഞ്ഞാലും ഞാൻ എല്ലാവർക്കും കാട്ടിത്തന്നില്ല. അങ്ങനെ എല്ലാവരും ഇളച്ചാളതും മുതച്ചാളതും കുട്ടികൾക്കൊക്കെ കാട്ടിത്തന്നിനി. അങ്ങനെ തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ കാട്ടിത്തരണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും കൂടി എടുക്കാൻ പോവുകയാണെങ്കിൽ അങ്ങനെ കാട്ടിത്തരണ്ട്. അതല്ല ഈ നോമ്പിനൊക്കെ ഒറ്റയിട്ട് പോവുകയാണ് ഇളയ നല്ലത്. വല്ലാത്ത കൊല്ലുകൾക്ക് ഉണ്ടാവും എല്ലാവരും കൂടി ആകുമ്പോഴേ. അന്ന് തന്നെ കഴിഞ്ഞാലും വലിയരുന്നാക്കത്താൻ ഞാൻ കാട്ടിത്തന്നെ. അപ്പം നമുക്ക് ഇടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളമോടെ ഇറങ്ങിപ്പോയി കുടിച്ചാലോ. ഇപ്പം അങ്ങനെ അല്ലല്ലോ. ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്ക് മാണ്ടി തരുമില്ല, നമുക്ക് ഈ ചൂടും. അപ്പോൾ ഇതിന് നമ്മൾ പോയി. അപ്പോൾ എല്ലാവരും കൂടി പോയിട്ടുണ്ടെങ്കിലുള്ള കുഴപ്പമെത്താന്നറിയോ, എല്ലാവരും കൂടി പോകുമ്പോൾ ഒരാളെടുത്ത് ഒരാൾക്ക് പറ്റില്ല. ഒരാളുടെ ഡ്രസ്സ് എടുക്കാൻ തന്നെ എല്ലാവരും നമുക്ക് നോക്കി അഭിപ്രായം പറയും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് എടുക്കട്ടെ നമുക്ക് നോക്കണ്ടട്ടോ നമുക്ക് ഇഷ്ടമുള്ള എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. അവിടെ അങ്ങോട്ട് എത്തുമ്പോൾ എല്ലാവരും തമ്മിൽ തമ്മിൽ രസമുണ്ടാത്തേ രസമുണ്ടാത്തേ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടി ഇളച്ചാളും മൂത്തച്ചാളും നമ്മളെല്ലാം കൂടി കുട്ടികളതും അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടുമ്പോൾ രാവിലെ ആണ്ട് പോയാൽ കല്യാണ തുണി കുപ്പായ കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോയ മാതിരി ഉണ്ടാവും. ഒരു പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ. അപ്പോൾ വിചാരിച്ചാണ് ഇപ്രാവശ്യം ഞങ്ങൾക്കൊക്കെ ഒറ്റട്ട് പോകണം എന്നുള്ളൊരു തീരുമാനമുണ്ട്. കാരണം ഇതാണ് എല്ലാവർക്കും കാട്ടിത്തരണം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് അറ്റന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം അതാണേ അതുകൊണ്ട് ഇനിയിപ്പം കണ്ടെന്നിട്ട് വലുതുമാണെങ്കിൽ കാട്ടിത്തരണ്ടേ, അല്ലെങ്കിൽ എൻ്റെതും കുട്ടീൻ്റെ നമ്മളെ ഋതുവിനൊക്കെ കാട്ടിത്തരണ്ടേ. ഏതായാലും ഇൻഷാല്ലാ ഇതുപോലെ പോകും. അപ്പോൾ ഏതായാലും കൊണ്ട് നോക്കിയാണ് നമ്മളെ ഈ ബ്രെഡ് നോക്കിയാണ് എളുപ്പം ഞങ്ങൾക്ക് കണ്ടിട്ട് നല്ല എളുപ്പമല്ലേ. ഇപ്പം ഇതിന് ഇത് എത്രത്തോളം രസം ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവൂല്ലേ. ഇതിപ്പോൾ എത്രത്തോളം രസമുണ്ടാവും എത്രത്തോളം എളുപ്പമുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഈ നോമ്പറക്കണ നേരത്തൊക്കെ ഒക്കെ ഈ അതും ഇതും ഉണ്ടാക്കണതിനായിട്ടൊക്കെ എത്രയോ എളുപ്പമാണിത്. പിന്നെ നോക്കിയാണ് എത്താണ് ഇത് വെളിച്ചെണ്ണീക്ക് എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി മേക്ക് ഇട്ടിച്ചിക്കാണ്ട് ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയാണ് ഇവനൊക്കെ മറിച്ചിടുമ്പോൾ മുറിഞ്ഞ് ചാടുമോന്നുള്ള പേടി നിങ്ങൾ പേടിച്ചണ്ട, ഒരു പേടിയും പേടിച്ചണ്ട. ഒക്കെ നല്ല ഉറപ്പോട് കൂടി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണം നിങ്ങൾക്ക് പേടിയുള്ളൊരു രണ്ടെണ്ണീച്ച ടൊളിട്ട ചട്ടിയിൽ പേടില്ലാത്തൊരു നാരനൊക്കെ ടോളി. ഇപ്പോൾ നോക്കിയാണ് എന്തോരം മട്ടൻ തന്നെയാണ് നല്ല സ്പോഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിത്തൊക്കെ ബന്ധതായതുകൊണ്ട് തന്നെ ആ പുറത്തുള്ള ആ ഒരു മാവും ആ ഒരു ഇതൊക്കെ ഒന്നും കടിച്ചു ചൂടായിരിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ചുവപ്പ് ഒരു മഞ്ഞ കളർ കിട്ടണം അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലോണം തിരിച്ച് കത്തിച്ച് കാണ്ട് തന്നെ ഇട്ട വേച്ചിന്. അല്ലാതെ തിരിച്ച് കുറച്ച് കാണ്ടൊന്നല്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിക്ക് എണ്ണ കയറുമെന്നുള്ള പേടി ഒരു പേടി നിങ്ങൾ പേടിച്ചാണ്. കാരണം ആ ഒരു മൈദ മുക്കിയതുകൊണ്ട് തന്നെ ഉള്ളിക്ക് ഞെത്തും കയറൂല. അതൊക്കെയാണ് ഒരു തുള്ളി വെളിച്ചെണ്ണല്ലേ അത് ഈ പറഞ്ഞിട്ടുള്ള കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ആ ഒരു ആകെ ഒരു മൂന്നാല് സ്പൂണ് അതിലിട്ട് കാണും ഇങ്ങനെ ഇതാക്കുകയാണ്. അപ്പം ഇനി സൈഡിക്കൊന്നും ആണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേജാറുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡ് കുറച്ച് കട്ടി ഉണ്ടല്ലോ. അപ്പോൾ എത്തി ചെയ്താൽ മതി വെച്ചാൽ ഈ ചട്ടിൻ്റെ പാല് പിടിച്ചുകൊണ്ട് ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ സൈഡിക്ക് ഇങ്ങനെ വരും. അപ്പോൾ എത്താറിയ ഒരുപാട് എണ്ണ പാരില്ല. ഇതിങ്ങനെ കോരി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലൊട്ടോരെണ്ണ കുടിച്ചിരിക്കണമെന്ന്. നേരെ മറിച്ച് നമ്മളിത് മുക്കി പൊരിച്ചാണെന്നിട്ടേക്കോ നാലും എണ്ണ കുടിച്ചില്ല. കാരണം നമ്മളിത് ആ ഒരു മാവിൽ കവർ ചെയ്തെടുക്കണോണ്ട് എണ്ണ പിടിച്ച് തന്നെ ഒരു പ്രശ്നവുമില്ല. അല്ലാതെ നമ്മൾ ബ്രെഡാണ്ട് ഉണ്ടാക്കിയാണ്ട് നമ്മൾ ബ്രെഡ് ക്രംസ് കൊണ്ട് മാത്രം ഇതൊക്കെ ഇങ്ങനെ സൈഡാക്കി കൊടുത്താണായിട്ട്. അപ്പോൾ ഇതൊക്കെ സൈഡിക്കൊക്കെ എണ്ണ ഇരുന്നേ. അപ്പോൾ ഈ ചൂടുള്ള എണ്ണ ഒന്നും ഇങ്ങോട്ട് തട്ടേണ്ട ആവശ്യമുള്ളൂ. ആ ബ്രെഡ് ക്രംസ് ഒക്കെ വേയാണ്ട് നേരിട്ടാണ്. അപ്പോൾ ഒരുപാട് നേരം ഇങ്ങനെ പിടിച്ചോ നിൽക്കണ്ട, ഒന്നിങ്ങോട്ട് നീക്കി കൊടുക്കുക, അത്ര മാത്രം മതി. ഇനിയിപ്പോൾ ഇത് പൊരിച്ചു കഴിഞ്ഞാൽ തന്നെ സൈഡ് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. നല്ല പരിപാടിയാണ് ഇനിയാളെ ഇത് ഇതിങ്ങനെ പിടിച്ചുമ്പോൾ നമ്മളുണ്ടല്ലോ
ഇതിങ്ങനെ ഇതിപ്പിന്നെ ഇതിൻ്റെ ഇപ്പം ആ മിനുസും ആ മായും ആ ഒരു ഉണ്ടയും ഇപ്പം അറിയാൻ വെച്ചാൽ അത്രക്കും സോഫ്റ്റാണ്, അത്രക്കും സാറാണ്. എന്നാലും ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, നല്ല രസമായിട്ടാണ്. ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയിനി. അന്ന് ഞാൻ വീടെടുത്തില്ല, വിചാതിരി കുഴക്ക്. അപ്പോഴാണ് ഈ ഋതുവിനും ആണേനും. അപ്പം ഞാൻ അന്ന് വീടെടുത്തില്ല, പിന്നെ ഞാൻ വിചാരിച്ചിനി ഇതെന്തായാലും വീടെടുത്ത് കാണും നമ്മളെ കൂട്ട്. ഇതിൻ്റെ രസം കണ്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും വീടെടുത്ത് തന്നെ നമ്മളെ കൂട്ടുകാർക്ക് ഒന്ന് കാട്ടിക്കൊടുക്കാം. നിങ്ങോട്ട് നോക്കിയാണ് ഇനിയാളെ നല്ല സാറാട്ടോ. എണ്ണ കുടിച്ചെത്തില്ല, പാർന്ന എണ്ണ അവിടെ തന്നെ ഉണ്ടേ. പിന്നെ എന്ന് പറഞ്ഞത് ഹെൽത്തിയാണ്, മൈദപ്പൊടി ഒന്നും അല്ലല്ലോ. ഇതൊക്കെയാണ് ഇതിൻ്റെ കട്ടി, എന്തോ ഒരു കട്ടി അണ്ടന് ചാടി എല്ലാം പറഞ്ഞപ്പോളേ അതിനും തന്നെ ഒരു ഊക്ക് അണി ചാടണുണ്ടീനി. അപ്പം നമ്മൾ കൂട്ടുകാർ, ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ട് മൈമ ഒത്ത് ഉണ്ടാക്കിയാലും നിങ്ങൾ ഉണ്ടാക്കലിൻ്റെ നല്ല രസമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറയുമ്പോൾ നല്ല ഇഷ്ടമായിട്ട് എനിക്ക് കേൾക്കാൻ. അപ്പം ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിച്ചല്ലേ നോമ്പ് ഒരു കുറച്ച് നേരം ഒരു 8 മണി 9 മണിക്ക് ആകുമ്പോൾ ഇങ്ങനെ ഒരു യാതൊരു കുഴക്ക് വരില്ല നമുക്ക്. അപ്പം ഞാൻ വിചാരിച്ചാൽ ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാനാവില്ല, ഒന്നിപ്പോൾ വീഡിയോ ഇടേണ്ടെന്ന്. പിന്നെ അങ്ങനെ വിചാരിച്ചു എൻ്റെ വീഡിയോ കാണാനായിട്ട് ഒരുപാട് കൂട്ടുകാർ കാത്തുക്കുണ്ടല്ലോ. അപ്പം ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ അവർ പിന്നെ നമ്മളത് നോക്കി ഉണ്ടാക്കണവരും. ഒന്നാമത്തേതാണ് എല്ലാവരും പറഞ്ഞത് എത്ര ഉണ്ടാക്കുകയാണെങ്കിൽ കുറഞ്ഞ സാധനം മതി, നല്ല രസമാണ്, എളുപ്പമാണ്. ഇതൊക്കെയാണ് എന്തോ ഒരു മട്ടൺ ഉണ്ട് നല്ല ചൂടായിട്ടൊക്കെ അയച്ച് പൊള്ളുണ്ട്. ഇതൊക്കെയാണ് നല്ല ഉണ്ടപ്പക്കറുമായി കണ്ട് കിട്ടിക്കണില്ലേ. ഇതിപ്പോൾ നോക്കിയാണെങ്കിൽ ഇതിങ്ങോട്ട് ചാടിപ്പോയോനെ. ഇതിൻ്റെ നടു മുറിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളത് ഒരു സ്പോഞ്ചാണ്, ഒരു സ്പോഞ്ച്. ഇതൊരു കടിയാണ് കടിച്ചാണ്ടല്ല. ഇനി വേണം നിങ്ങൾ മയോനൈസിലോ തക്കാളി സോസൊക്കെ കൂട്ടിയാണ് വന്നാണ് കടിച്ചു വെക്കുകയാണ്. നല്ല ഉസാറാട്ടോ. അപ്പോൾ ഇത് നോമ്പായി പോയല്ലേ, ഞാൻ വർത്താനം പറഞ്ഞിട്ട് ഇത് ഓരോ കടി അടിച്ചപ്പോൾ തീർത്തിനി, അത്രക്ക് ഉസാറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇയാളെ ഉണ്ടാക്കി നോക്കും വേണം, അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തും വേണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി പരിപാടികളൊക്കെ എളുപ്പമുള്ള പരിപാടികളൊക്കെ നിങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് അയച്ചു കൊടുക്കിട്ടാണ് ഇയാളെ. ഓലും കൂടിയാണ് ഉണ്ടാക്കിക്കോട്ടെ. ഇതിപ്പോൾ എല്ലാവരുടെ ഫോണിലും നമ്മൾ വീഡിയോ എത്തുന്നൊന്നും ഉറപ്പിച്ചാൽ പറ്റില്ലല്ലോ. ഒന്നാമത് തന്നെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ പോലെ തന്നെ ഇടക്ക് കാണാതെ തന്നെ അപ്പം യൂട്യൂബ് നിങ്ങൾക്ക് കാട്ടിത്തരാതാവും. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് അയച്ചു കൊടുത്താലും ഓലും കൂടി ഞാൻ കണ്ടും ചെയ്തോട്ടെ, ഓലെ ഉണ്ടാക്കിയും ചെയ്തോട്ടെ. പിന്നെ നമ്മളെ ഈ വീഡിയോ ഈ ഒരു സാധനം നിങ്ങൾക്ക് തീർപ്പതി ആയി നിങ്ങൾ വീഡിയോക്ക് തായ ഒരു ലൈക്കും ചെയ്താളി. പിന്നെ അതേമാതിരി നിങ്ങൾ ഒരുപാട് കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുത്താലും പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മറന്നോലുണ്ടേ ഒന്ന് ചെയ്താളി. ഇനിയാളെ ഇമ്മാരി മുതലൊന്നും നിങ്ങൾ വിടല്ലേ, ഞാൻ അതൊന്ന് മുറിച്ച് കാട്ടിത്തരാം. അപ്പം ഈ തളികി വെച്ചെന്നെ മുറിച്ചുണ്ട്, എനിക്ക് കത്തി തളികി തട്ടോ വര പുകോ എന്നുള്ള ബേജാറ് നല്ലോണ്ട് ഇനിയാളെ. അപ്പം ഞാൻ തട്ടാത്ത കോത്തലുകൾ മുറിച്ചിട്ടാ. അപ്പൊ എന്താന്ന് വെച്ചാൽ എനിക്ക് ഉണ്ടല്ലേ ഈ പാത്രങ്ങളൊക്കെ വര ബുഗിണ് കണ്ടു വെക്കാൻ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സുഖം ഉണ്ട് കാണാൻ. എന്ത് രസമുണ്ടാവും ഇപ്പൊ നിങ്ങളുടെ ഒരു ഇതിലാണ് കുത്തി തിന്നാല്, നല്ല സാറാണ് കേട്ടാ. അപ്പളേ ആ തളിക വര വീണിട്ട് ഞാൻ തട്ടിയിട്ടൊന്നുമില്ല, ബേജാറിനൊരു അമർച്ചുണ്ടിട്ട് എനിക്ക് ബേജാറാണ് ഞാൻ എൻ്റെ പാത്രം കേടുവരുന്നത്. അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് സാറാണ്. അപ്പം നിങ്ങൾ കുറേ ആൾക്കാർക്ക് അയച്ചു കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതേമാതിരി തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണാൻ ബെല്ലേക്കം നിൽക്കണം. ബെല്ലേക്കം നിൽക്കുമ്പോൾ ഓൾന്ന് വരും, അതും കൂടി നിൽക്കിയാൽ ഇതേമാതിരി ഉള്ളിക്കൊട്ടിയിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിക്കാണ്ട് എളുപ്പത്തിൽ പഞ്ഞിക്കെട്ട് സ്പോഞ്ചൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളെ വീഡിയോക്ക് നിങ്ങൾ ആ വീഡിയോ നിങ്ങളെ ഫോണിൻ്റെ മുന്നിൽ കണ്ടെത്തുള്ളൂ തന്നെയാണ്. അപ്പം നമ്മളെ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ. അസ്സലാമു അലൈക്കും.